ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ തെലുഗുവിൽ റിലീസായ വളയം എന്നൊരു മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത് ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് കേട്ടോ നമുക്ക് മൂവിയുടെ മുഴുവൻ എക്സ്പ്ലനേഷനിലോട്ട് പോവാം അതിനു മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഫ്രണ്ട്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ നമ്മുടെ ഹീറോ ആയ അരവിന്ദിനെയാണ് കാണിക്കുന്നത് അരവിന്ദിന് ആരോ നല്ലോണം ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ അവനെ മഴയിലൂടെ വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയാണ് ഈ കൊണ്ടുപോകുന്ന പേഴ്സന്റെ മുഖം കാണിക്കുന്നില്ല ഇതിനെല്ലാറ്റിനും കാരണം എൻ്റെ ഭാര്യ ദിശയാണ് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് എന്നൊക്കെ നമ്മുടെ അരവിന്ദ് വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ സംഭവിച്ചതെന്ന കാര്യമാണ് കാണിക്കുന്നത് അരവിന്ദ് കല്യാണം കഴിക്കാമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരുപാട് പെൺകുട്ടികളെ കാണുന്നുണ്ട് അതിലൊരാളാണ് ദിശ ദിശയുമായി സംസാരിച്ചപ്പോൾ അരവിന്ദന് അവിടെ ഇഷ്ടമായി ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ട് ഇഷ്ടമാവാത്ത അരവിന്ദന് എന്തോ ദിശയെ ഇഷ്ടമായി ദിശയ്ക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വിവാഹം കഴിക്കുന്നുണ്ട് ആഫ്റ്റർ മാരേജും അവരുടെ ലൈഫ് അടിപൊളിയാണ് അവരങ്ങനെ ഹാപ്പിയായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ ഇവരുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരാൾ താമസിക്കുന്നുണ്ട് അയാൾ ദിശയെ ഒരുമാതിരി നോക്കുന്നു ദിശയായിക്കോട്ടെ ഇപ്പോൾ ഒരാളുടെ കൂടെ കോഫി ഷോപ്പിൽ ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അയാളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ രാത്രി സമയത്തായിക്കോട്ടെ അരവിന്ദ് ദിശയോട് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ദിശ ആയിക്കോട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അരവിന്ദ് ആരാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അറിയുന്നത് അവൾ ഒരു ആൺ സുഹൃത്തിനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ഈ നേരത്തെ തന്നെ നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു വാക്ക്വാദം ഉണ്ടാവുന്നുണ്ട് ദിശയ്ക്ക് ദേഷ്യം വന്നിട്ട് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് ഹോളിൽ വന്ന് കിടക്കുകയാണ് അരവിന്ദിന് താൻ എങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നി അങ്ങനെ ദിശയോട് വന്ന് സോറിയും കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നോട്ട് ചെയ്യുന്നത് ദിശ ആൾറെഡി ഉറങ്ങിക്കഴിഞ്ഞെന്ന് ശരി ഇനി എന്തായാലും രാവിലെ സംസാരിക്കാമെന്ന് കരുതിയിട്ട് അരവിന്ദും കിടന്നുറങ്ങുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അരവിന്ദ് ഓഫീസിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ടി വി ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ടി വിയിലായിക്കോട്ടെ എം എൽ എയെ ആരോ മെയിമിലൂടെ കളിയാക്കി അത് വലിയ പ്രശ്നമായി എന്നൊക്കെയാണ് പറയുന്നത് അരവിന്ദ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ദിശയോട് നീ ഇനി റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നു ആക്ച്വലി ദിശയും ഒരു ഡിസൈനിങ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എപ്പോഴും അരവിന്ദ് ദിശയെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വർക്കിന് പോകാറുള്ളത് ഇപ്പോൾ ദിശയോട് ചോദിക്കുമ്പോൾ ദിശ ഇന്നലെ നടന്നത് ഒന്നും തന്നെ മറന്നിട്ടില്ല അവൾ ദീഷ്യപ്പെട്ടിട്ട് ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്ന് പറയുന്നു ഇവളത് എന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അരവിന്ദും ഓഫീസിലേക്ക് പോകുന്നു ദിശ ഒറ്റയ്ക്ക് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയിക്കോട്ടെ അവളെ മോശമായ കണ്ണുകളിലൂടെ നോക്കുമല്ലോ ഇപ്പോൾ ഡോറിൽ വന്ന് തട്ടുന്നു എന്നിട്ട് ദിശയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ എന്നൊക്കെ പറയുന്നു ഇയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് ദിശയ്ക്ക് മനസ്സിലായി നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും പോയി തന്നാൽ മതിയെന്ന് ദിശ പറയുന്നു അയാൾ വീണ്ടും ദിശയെ ടോപ്പ് ടു ബോട്ടം നോക്കിയിട്ട് അവിടെ നിന്നും തിരിച്ചു പോവാനായിട്ട് നിൽക്കുന്നു അങ്ങനെ ആ സീൻ സീനങ്ങട്ട് ചെയ്തിട്ട് അരവിന്ദനെ കാണിക്കുന്നു അരവിന്ദന് ആയിക്കോട്ടെ എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ ഫീൽ ആവുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ദിശയ്ക്ക് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നു ആ മെസ്സേജ് ദിശ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അങ്ങനെ ടൈം കടന്നു പോകുന്നുണ്ട് കേട്ടോ നെയ്റ്റ് അരവിന്ദ് വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ദിശ ഇനിയും വീടെത്തിയിട്ടില്ല ശരി ദിശ വരുമ്പോഴേക്കും അവളെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവൾക്കൊരു സർപ്രൈസ് എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അരവിന്ദ് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വീണ്ടും വാട്സപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വേഗം വായോ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജും ദിശ സീൻ ചെയ്തിട്ടില്ല അങ്ങനെ നേരങ്ങൾ കടന്നു പോകുന്നുണ്ട് രാത്രി ഒരുപാട് വൈകിയല്ലോ ആരും എന്ത് പേടിച്ചു പോകുന്നു അവൾക്ക് കോൾ ചെയ്യുന്നുണ്ട് ഫോൺ ആയിക്കോട്ടെ വീട്ടിലുള്ള സോഫയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു അയ്യോ അവൾ എവിടെ പോയി എന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ട് അങ്ങനെ ദിശയുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ കോൾ ചെയ്തിട്ട് അന്വേഷിക്കുന്നുണ്ട് ആരും തന്നെ അവളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു അരവിന്ദ് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് സ്റ്റേഷനിലായിക്കോട്ടെ എം എൽ എയെ ഒരാൾ മീൻ വിട്ട് കളിയാക്കിയല്ലോ അയാളെ പിടിച്ച് പോലീസുകാരെ അന്വേഷിക്കുകയാണ് അപ്പോൾ എം എൽ എയുടെ അനിയൻ പേര് ഷിന്ന എന്നാണ് കേട്ടോ അയ്യാൾ അവിടേക്ക് വന്നിട്ട് ആ പയ്യനോട് ചൂടാവുന്നുണ്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് വാൺ ചെയ്തിട്ട് പോവുകയാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് അരവിന്ദ് വന്നിട്ട് തൻ്റെ ഭാര്യയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു പോലീസുകാരും അരവിന്ദിനോട് പറയുന്നുണ്ട് അവർ എവിടെയും പോയിട്ടുണ്ടാവില്ല പെട്ടെന്ന് തന്നെ വീടെത്തുമെന്ന് ഇല്ല ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോടൊക്കെ വിളിച്ച് അന്വേഷിച്ചു പോരാത്തതിന് ഫോണും വീട്ടിലാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഭാര്യയെ കണ്ടെത്തണമെന്ന് പറയുന്നു അങ്ങനെ അരവിന്ദിന് കംപ്ലയിൻ്റൊക്കെ പോലീസുകാർ വാങ്ങിവെക്കുന്നുണ്ട് അരവിന്ദ് ആയിക്കോട്ടെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഓരോ റോഡുകളിൽ പോയിട്ട് ഭാര്യയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ ആയി ആയിക്കഴിഞ്ഞു രാവിലെ പോലീസുകാർ നമ്മുടെ അരവിന്ദിൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ് അവിടെയുള്ള സെക്യൂരിറ്റിയോട് ഇന്നലെ എന്തെങ്കിലും അവിടെ ആയിട്ട് സംഭവിച്ചോ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് സി സി ടി വി ഒക്കെ പരിശോധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് തന്നെ അതിനുള്ള പ്രൂഫ് ഒന്നും കിട്ടില്ല പിന്നെ ഇന്നലെ ഒരേ ഒരു വിസിറ്റർ മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതെന്നും പറയുന്നു പിന്നീട് പോലീസ് അരവിന്ദിനെയും കൂട്ടിയിട്ട് ദിശ ഒരു ഡിസൈനിങ് ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ പോകുന്നുണ്ട് അവിടെയുള്ള ദിഷയുടെ ഫ്രണ്ടിനോട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു അവൾ ഇന്നലെ ഇവിടെ വർക്കിന് വന്നിട്ടില്ല എന്തെങ്കിലും സ്ട്രെയിഞ്ച് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഒരാഴ്ച മുൻപ് അവളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ ബ്ലാക്ക് കളർ കാറില്ലായിരുന്നു അവൻ അവളെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന അരവിന്ദ് ആയിക്കോട്ടെ ഷോക്ക് ആവുന്നുണ്ട് അതെന്തെന്നാൽ അരവിന്ദിന് അറിയാത്ത കാര്യമാണല്ലോ ഇത് അരവിന്ദിനെന്തോ നെഗറ്റീവായിട്ട് ഫീൽ ആവാൻ തുടങ്ങി അവൻ ഉടനെ തന്നെ വീട്ടിലേക്ക് പോയിട്ട് ഇവരുടെ കല്യാണ ആൽബം ഒക്കെ അന്വേഷിക്കുകയാണ് അതെന്തെന്നാൽ അതിലെന്തെങ്കിലും ഗ്ലൂ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് വലിയൊരു സ്യൂട്ട് കേസിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ സ്യൂട്ട് കേസ് കാണുന്നില്ല പകരം അവിടെ ഈ ആൽബം മാത്രം ഉണ്ട് ആ ആൽബം മൊത്തം പരിശോധിച്ചിട്ട് അരവിന്ദ് രണ്ട് മൂന്ന് പേരെ സംശയിക്കുന്നു പക്ഷേ കൂടുതൽ എവിഡൻസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ വീട് മൊത്തം പരിശോധിക്കുമ്പോഴാണ് അവിടെ ഒരു ക്ലോക്ക് പൊട്ടിക്കിടക്കുന്നത് കാണുന്നത് ആ ക്ലോക്ക് പൊട്ടിയ സമയമായിക്കോട്ടെ പതിനൊന്നരയാണ് കേട്ടോ എന്നാലും കൂടുതൽ ക്ലൂ ഒന്നും കിട്ടിയില്ലല്ലോ അങ്ങനെ ഇപ്പോൾ അരവിന്ദ് റെഡി ആയിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോഴായിക്കോട്ടെ അപ്പാർട്ട്മെന്റിൽ താഴെയായിട്ട് ഒരു കൊച്ചു പെൺകുട്ടി ഒരു വള വെച്ച് കളിക്കുന്നുണ്ട് ആ വളയായിക്കോട്ടെ ദിശയുടേതാണ് ഈ വള എവിടെ നിന്ന് കിട്ടിയെന്ന് ആ കുട്ടിയോട് ചോദിക്കുന്നു ഈ വള അവിടെയുള്ള സ്റ്റെപ്സിലൂടെ കിട്ടിയതാണെന്ന് അവളും പറയുന്നു എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് അരവിന്ദ് ആലോചിക്കുകയാണ് അപ്പോഴേക്കും സെക്യൂരിറ്റി അവിടേക്ക് വന്നിട്ട് ഇന്നലെ ഒരൊറ്റ ആൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതും നിന്റെ തൊട്ടടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട് പേടിക്കേണ്ട നിന്റെ ഭാര്യ പെട്ടെന്ന് തന്നെ വരുമെന്നും അയാൾ പറയുന്നുണ്ട് കേട്ടോ അരവിന്ദ് തൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അയാൾ തന്നെയാണ് നമ്മുടെ ദൃശ്യയെ മോശമായ കണ്ണുകളിലൂടെ നോക്കുന്നത് അയാളോട് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇന്നലെ ആരും വന്നിട്ടില്ലല്ലോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ോട് പറയാൻ എന്താണെന്ന് ചോദിക്കുന്നു അരവിന്ദ് എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഉടനെ തന്നെ അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ പുതിയൊരു കേസ് വന്നിരിക്കുകയാണ് ഒരു പ്രോസ്റ്റ്യൂട്ട് ലേഡിയെ കാണുന്നില്ല അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആണ് കേട്ടോ ഈയൊരു കേസൊന്നും എടുക്കാൻ പറ്റില്ല നിന്റെ ശല്യം കാരണം അവൾ എന്നൊക്കെ അയാളോട് പറയുന്നുണ്ട് ഈ ഒരു സമയത്താണ് അരവിന്ദ് നമ്മൾ ഈ അടുത്ത് പറയുന്നത് എൻ്റെ ഭാര്യ ആരോ ഒരാൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് അതിനുള്ള എവിഡൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു വീട്ടിലെ ക്ലോക്ക് പൊട്ടിക്കിടക്കുന്നുണ്ട് ചില സാധനങ്ങളൊക്കെ മിസ്സിങ് ആണ് ഓരോരുത്തനെ ആ സ്യൂ കേസും കാണുന്നില്ല ബാങ്കിൾസ് ആയിക്കോട്ടെ സ്റ്റെപ്സിൻ്റെ അടുത്ത് നിന്നാണ് കിട്ടിയത് സോ ഇത്രയും കാര്യങ്ങളുണ്ട് ഇന്നലെ ബ്ലാക്ക് കളർ കാറിൽ ആരോ ഒരാൾ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അയാളെ പിടിച്ച് അന്വേഷിക്കൂ സി സി ടി വി ക്യാമറ പരിശോധിക്കൂ എന്നൊക്കെ അരവിന്ദ് പോലീസുകാർക്ക് ഓർഡർ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അരവിന്ദ് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ അവിടെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് തൊട്ടടുത്ത ഫ്ലാറ്റിലെ അയാളോട് പോയി ചോദിക്കുന്നു ഇന്നലെ നീ എവിടെയായിരുന്നു നിന്നെ കാണാൻ ആരോ ഒരാൾ വന്നു എന്ന് സെക്യൂരിറ്റി പറയുന്നുണ്ട് പക്ഷെ നീ അങ്ങനെ ആരും വന്നിട്ടില്ല എന്ന് പറയുന്നു എന്താണെന്നൊക്കെ ചോദിക്കുന്നു അയാൾ പറയുന്ന ഉത്തരങ്ങളെല്ലാം ഒന്നിനൊന്ന് വിപരീതമാണ് അതുകൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തിട്ട് അന്വേഷിക്കുകയാണ് നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന കാര്യം പറയണം ഭാര്യ പറയുന്നുണ്ട് നീ പുറത്തായിരുന്നു എന്ന് നിന്നോട് ചോദിക്കുമ്പോൾ നീ വീട്ടിലായിരുന്നു എന്ന് മര്യാദയ്ക്ക് സത്യം പറയുക പറയുന്നുണ്ട് അങ്ങനെ ആസീന കട്ട് ചെയ്തിട്ട് ദിശയുടെ ഫ്രണ്ടിനെ പോയി കാണുകയാണ് ആ ദിശയുടെ ഫ്രണ്ടിനോട് പോലീസ് ചോദിക്കുന്നുണ്ട് കോളേജ് ടൈമിൽ ദിശ ആരുടെയെങ്കിലും കൂടെ ക്ലോസ് ആയിരുന്നുവെന്ന് മധു എന്ന പേഴ്സണിൻ്റെ കൂടെ അവൾ ഒരുപാട് ക്ലോസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതേസമയം അരവിന്ദ് ആയിക്കോട്ടെ ദിശയുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട് അതിൽ മധു എന്നൊരു പേഴ്സണുമായിട്ട് കോണ്ടാക്ട് ഉള്ളത് കാണുന്നു അത് ഷോക്ക് ആവുന്നുണ്ട് ഈ ഷോക്കായതിനൊരു കാരണമുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞു പുതുക്കത്തിൽ ദിശ ഏതൊരാളുടെ കൂടെ കോഫി ഷോപ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ അത് ഈ മധുവിൻ്റെ കൂടെയാണ് കേട്ടോ അരവിന്ദിന് എന്തോ നെഗറ്റീവ് അടിച്ചിട്ട് അവൻ ആ മധുവിനെ അന്വേഷിച്ച് പോകുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് പോലീസ് ആയിക്കോട്ടെ ദിശയുടെ ഫ്രണ്ടിനടുത്ത് നിന്നും ഇൻഫർമേഷനൊക്കെ വാങ്ങിയിട്ട് ആ മധുവിൻ്റെ വീട്ടിനെവിടേക്കന്നെ പോകുന്നുണ്ട് രണ്ട് പേരും അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് അപ്പോൾ അരവിന്ദ് പോലീസിനടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ആ മധുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് ഉടനെ തന്നെ അവനെ വിളിച്ച് അന്വേഷിക്കും അവനാണ് എല്ലാറ്റിനും കാരണമെന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം ആയിക്കോട്ടെ പോലീസിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ അറിയാം നീ എനിക്ക് ഓർഡർ ചെയ്യുമൊന്നും വേണ്ട എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോലീസോ രവിന്ദൻ തമ്മിൽ വലിയ വാക്കുവാദം ഉണ്ടാകുന്നുണ്ട് ഇതിനിടയിൽ പോലീസ് പോലീസായിക്കോട്ടെ ഒരുപാട് മോശമായ രീതിയിൽ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങി ആ മധു എന്നാളും നിന്റെ ഭാര്യയും നിന്നെ പറ്റിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഓടിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നു അരവിന്ദനായിക്കോട്ടെ ദേഷ്യം വന്നിട്ട് പോലീസിനെ തന്നെ ഇടിക്കാനായിട്ട് വരുന്നു പോലീസിനെ എങ്ങനെ പബ്ലിക് പ്ലേസിൽ വെച്ച് ഇടിക്കാൻ വരുന്നടാ എന്ന് പറഞ്ഞിട്ട് മറ്റു പോലീസുകാരെല്ലാവരും അരവിന്ദിനെ പിടിച്ച് ഇടിക്കുന്നുണ്ട് അത് അവിടെയുള്ള കുറെ ആളുകൾ വീഡിയോ ഒക്കെ എടുക്കുന്നു ഈ കേസ് ഞങ്ങൾ അന്വേഷിച്ചോളാം നീ നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അവിടെ ഉള്ളവരെല്ലാവരും വീഡിയോ എടുത്തല്ലോ അത് ഇപ്പോൾ നോക്കി കൈമാറുകയാണ് പ്രസ് റിപ്പോർട്ടേഴ്സ് നമ്മുടെ അരവിന്ദിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അരവിന്ദ് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസിൽ കേസ് കൊടുത്തതാണ് പോലീസുകാരായിക്കോട്ടെ കേസ് കൊടുത്ത് എന്നെ തന്നെ ഇത്രയ്ക്ക് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ന്യൂസിലേക്ക് വന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അവരുടെ ഹയർ ഓഫീസറിൽ നിന്നും വലിയ പ്രഷറൊക്കെ ഫീൽ ആവാൻ തുടങ്ങി ഉടനെ തന്നെ ആ കേസ് സോൾവ് െന്നും അവർക്ക് ഓർഡർ കിട്ടിയിട്ടോ ഇപ്പോൾ ഈ പോലീസായിക്കോട്ടെ ദേഷ്യം വന്നിട്ട് ആൾറെഡി ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ നെയ്ബർ ഒരുത്തനെ അവൻ ഇടിക്കാൻ തുടങ്ങി നീ ഇന്നലെ എവിടെയാ എവിടെയാണ് പോയതെന്ന കരുമാര്യാദക്ക് പറയുന്നു പറയുന്നുണ്ട് അയാൾ ഒരു എയ്റ്റീൻ പ്ലസ് മൂവി കാണാൻ വേണ്ടി പോയതായിരുന്നു ഈ ഒരു കാര്യം പറയാൻ പഠിച്ചിട്ടാണ് ഇത്ര നേരം പറയാണ്ടിരുന്നത് ഇതിൽ നിന്നും ഒരു ക്ലൂവും കിട്ടിയില്ലല്ലോ ഇപ്പോൾ പോലീസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആലോചിക്കുകയാണ് മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ദിശ മിസ്സായ കാര്യം ഇപ്പോൾ നമ്മുടെ അരവിന്ദിൻ്റെ ഫാമിലിയിലുള്ളവർക്കും ദിശയുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയാൻ തുടങ്ങി കേട്ടോ ദിശ ഇങ്ങനെ ഓടി പോകുന്നൊരു പെൺകുട്ടിയല്ല അവളെ അങ്ങനെയല്ല വളർത്തിയതെന്ന് ദിശയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പറയുന്നുണ്ട് അരവിന്ദിൻ്റെ അച്ഛനോ അമ്മയൊക്കെ അരവിന്ദിനോട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്താം എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പോലീസ് വരുന്നത് നീ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു നിൻ്റെ ഭാര്യയെ ആരൊരാൾ കിഡ്നാപ്പ് ചെയ്തെന്ന് നീ പറയുന്നുണ്ടല്ലോ അതിനായിട്ടുള്ള ഒരു തെളിവുമില്ല ഇതുവരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീയാണല്ലോ ഓർഡർ ചെയ്തത് ഇനി നീ തന്നെ പറയുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ അരവിന്ദ് ആയിക്കോട്ടെ ആൾറെഡി ദേഷ്യത്തിലാണല്ലോ നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോയെന്ന് ആ പോലീസുകാരോട് പറയുന്നുണ്ട് ഇപ്പോൾ പോലീസുകാർ തിരിച്ച് അവരുടെ ജീപ്പിൽ പോയി പോലീസ് പറയുന്നുണ്ട് എനിക്കെന്തോ അരവിന്ദിൻ്റെ മേലെയാണ് സംശയം അവൻ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഒരു തെളിവില്ലാതെ നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നു ഇവിടെ അരവിന്ദ് ആയിക്കോട്ടെ തൻ്റെ ഭാര്യ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതിന് പോലീസ് ഇല്ല എന്നാണല്ലോ പറയുന്നത് ആ പോലീസുകാർ സി സി ടി വി ക്യാമറയൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ പോലുള്ള ബ്ലാക്ക് കളർ കാർ ഒന്നും അവിടെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ അരവിന്ദ് അറിനെന്ത് എല്ലാവിടെയുള്ള മാപ്പൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും വഴിയിലൂടെ വന്നിട്ടുണ്ടാവുമെന്ന് ഗസൈ ചെയ്യുകയാണ് അപ്പോഴായിക്കോട്ടെ ദിശയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഹെൽപ്പ് മീ എന്നാണ് ഇപ്പോൾ അരവിന്ദ് ആയിക്കോട്ടെ ആ മെസ്സേജ് ഒന്ന് നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫേസ് ഒന്നും കാണിക്കുന്നുണ്ട് ഏതൊരാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അയാൾ ഒന്നും മിണ്ടാതെ പത്ത് സെക്കൻഡ് കഴിഞ്ഞതും കോൾ കട്ട് ചെയ്യുന്നു വീണ്ടും ആ നമ്പറിലേക്ക് തന്നെ കോൾ വിളിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കോൾ കണക്ട് ആവുന്നില്ല എൻ്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ആരോ ഒരാൾ അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് നമ്മുടെ അരവിന്ദ് കൂടുതൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആ സീന കട്ട് ചെയ്തിട്ട് എം എൽ എനെ ഒരാൾ മീൻ മിട്ട് കളിയാക്കിയല്ലോ വീണ്ടും എം എൽ എയെക്കുറിച്ചുള്ള മീമെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ചെയ്യാണ്ടിരിക്കുമോ വീണ്ടും ഞാൻ അതെന്നെ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം തന്നെ എം എൽ എയുടെ ബ്രദറായ ചിഹ്ന കണ്ടിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഉടനെ തന്നെ അവനെ പിടിക്കണമെന്ന് പറയുന്നു നമ്മുടെ അരവിന്ദ് ആയിക്കോട്ടെ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അവിടെയുള്ള പോലീസ് ആയിക്കോട്ടെ ഈ മേവിൻ്റെ ന്യൂസ് വീണ്ടും വന്നല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് നമ്മുടെ അരവിന്ദ് അവൻ കണ്ടുപിടിച്ച കാര്യം പറയുകയാണ് അതായത് സി സി ടി വി ക്യാമറ ഇല്ലാത്ത ഈ ഒരു വഴിയുണ്ട് ഇതുവഴിയായിരിക്കണം ആ ബ്ലാക്ക് കളർ കാറ് വന്നിട്ടുണ്ടാവുക പോരാത്തതിന് ഈ ഒരു നമ്പറിൽ നിന്നും ഹെൽപ്പ് ി എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇത് ആരാണെന്ന് പെട്ടെന്ന് തന്നെ ട്രേസ് ചെയ്യണമെന്നൊക്കെ പറയുന്നു അങ്ങനെ ആസീനെ കട്ട് ചെയ്തിട്ട് ഒരു കോഫി ഷോപ്പാണ് കാണിക്കുന്നത് അവിടെ ഒരു പേഴ്സൺ കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ അയാൾക്ക് ശേഷം ഓർഡർ ചെയ്ത എല്ലാവർക്കും കോഫി എത്തിക്കഴിഞ്ഞു ഇയാൾക്ക് കോഫി എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് വലുതായിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ തൊട്ട് പുറകിലായിട്ടാണ് ചിഹ്ന ഇരിക്കുന്നത് ചിഹ്ന ആയിക്കോട്ടെ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നൊക്കെ ടെൻഷനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് ചിഹ്നയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുന്നു ഇവിടെ വന്നാൽ മിണ്ടാതിരുന്ന് കുടിച്ചിട്ട് പോകാൻ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നു അയാൾക്ക് നല്ലോണം നാണക്കം ടൈറ്റ് ഫീലാകുന്നുണ്ട് കേട്ടോ ചിന്ന ആയിക്കോട്ടെ ഇയാൾക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വാഷ്റൂമിലേക്ക് പോയിരിക്കുകയാണ് അടി വാങ്ങിയ ആൾക്കോ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണമെന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് ചിന്ന ആ ഒരു ടേബിളിൽ ഫോൺ മിസ് ചെയ്തിരിക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ ഇയാൾ ആ ഫോൺ എടുക്കുന്നു അതേ കോഫി ഷോപ്പിലേക്ക് തന്നെയാണ് അരവിന്ദും മറ്റു പോലീസുകാരും വന്നിരിക്കുന്നത് കേട്ടോ ഹെൽപ്പ് മീ എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ നമ്പർ ട്രാക്ക് ചെയ്തിട്ടാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത് അങ്ങനെ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ ചിന്നയുടെ ഫോൺ ഇപ്പോൾ ഒരാൾ മോഷ്ടിച്ചല്ലോ അയാളുടെ കയ്യിൽ നിന്നാണ് റിങ് അടിക്കുന്നത് ഉടനെ തന്നെ അരവിന്ദ് അയാളിട്ട് ഇടിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ എവിടെ എൻ്റെ ദിശയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നു അവിടെ നടക്കുന്ന പ്രശ്നത്തിനിടയിലായിക്കോട്ടെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ തീറിച്ച് മറ്റൊരു ഭാഗത്തേക്ക് വീഴുന്നു ചിന്നെ ഈ ഒരു കാറൊക്കെ ഒളിഞ്ഞു നോക്കുകയുണ്ട് കേട്ടോ ഉടനെ തന്നെ അവൻ അവൻ്റെ ഫോൺ എടുത്തിട്ട് വേഗം അയാളുടെ ബ്ലാക്ക് കളർ കാറുമായിട്ട് അവിടെ നിന്നും പോകുന്നു ഇപ്പോൾ അരവിന്ദ് ആയിക്കോട്ടെ ഒരാളിനെ സംശയിച്ചിട്ട് അയാൾ നേട്ടി ഇടിക്കുന്നുണ്ട് അയാളുടെ പേര് നവീൻ എന്നാണ് ഇപ്പോൾ പോലീസുകാർ എല്ലാവരും തന്നെ െ കസ്റ്റഡിയിലെടുക്കുന്നു അയാളോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു ഇതേ സമയം തന്നെ അരവിന്ദിനും കോള് വരുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നാണ് കോളിൽ പറയുന്നത് ഇത് കേട്ടിട്ട് അരവിന്ദ് ആകെ ഷോക്കാവുന്നു മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ആ പോലീസുകാർ എല്ലാവരും തന്നെ നവീനോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് അത് എന്റെ ഫോൺ തന്നെയല്ല അത് മറ്റൊരാളുടെ ഫോണാണ് ഞാൻ ആ ഫോണ് മോഷ്ടിച്ചതാണെന്നൊക്കെ പറയുന്നു ആരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മോഷ്ടിച്ചതെന്ന് ചോദിക്കുന്നു അങ്ങനെ ഇവർ ഇത്രയും ദിവസം കുറച്ച് ആളുകളൊക്കെ സംശയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരുടെ ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു ണ്ട് ആ ഫോട്ടോസെല്ലാം കണ്ടിട്ട് നവീൻ ഇവരാരും അല്ല എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക ആ ഫോണിൻ്റെ ഓണർ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പോലീസുകാർക്കായിക്കോട്ടെ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ഹയർ ഓഫീസിൽ നിന്നും പ്രഷർ വരാൻ തുടങ്ങി പോലീസുകാരും അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ സീനുകട്ട് ചെയ്തിട്ട് ചിന്നയെ കാണിക്കുന്നു ചിന്ന അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു അപ്പാർട്ട്മെൻ്റിലാണ് നിൽക്കുന്നത് അവിടെ ആയിക്കോട്ടെ അവൻ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നു ഒരു പെൺകുട്ടിക്ക് ഈ മയക്കം മരുന്നൊക്കെ കൊടുത്തിട്ട് അവളോട് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട് ശേഷം ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ അവൻ്റെ ആളുകൾ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ചിന്നെ ഇപ്പോൾ അയാളോട് നിനക്ക് ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ് നല്ലോണം ഇടിച്ചിട്ട് ഒരു റൂമിൽ പോട്ടിയിരുന്നു അങ്ങനെ ആസീനൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ അരവിന്ദിനെ കാണിക്കുന്നു അരവിന്ദ് ആയിക്കോട്ടെ ദിശയുടെ കോളേജ് ഫ്രണ്ടായ മധുവെ അന്വേഷിച്ച് നടക്കുകയാണ് അവൻ ഇത്ര ദിവസമായി കണ്ടെത്തിയില്ലല്ലോ പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അവൻ എവിടെയാളുള്ള കാര്യം നമ്മുടെ അരവിന്ദ് കണ്ടുപിടിച്ചു നേരെ അവനെ അന്വേഷിച്ചിട്ട് അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടേക്ക് പോകുന്നു അരവിന്ദിനെ കണ്ടത് മധു പെട്ടെന്ന് തന്നെ ഓടുന്നുണ്ട് കേട്ടോ അരവിന്ദ് അവനെ പുറകെ പോയി പിടിക്കുന്നുണ്ട് എന്നിട്ട് അവൻ അവനിട്ട് ഇടിക്കുന്നുണ്ട് നിങ്ങളാരെ നിങ്ങളാണോ ദിശയുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത് എനിക്കൊരു റൗഡിഗങ്ങനെ ഒരു ായി ആളുകളാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടിപ്പോയത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു നമ്മുടെ ആരമെന്തും നീ ദിശയെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരായിരിക്കും അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവുക കോളേജ് ഡേയ്സ് അവളെ ആരെങ്കിലും ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു അപ്പോൾ മധു ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട് കോളേജ് ടൈംസിൽ മധുനായിക്കോട്ടെ ദിശയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദിശയുടെ കൂടെ ഓരോ സമയം അടുക്കുമ്പോഴേക്കും അവിടേക്ക് ചിഹ്ന വരുന്നുണ്ട് ചിഹ്ന ആയിക്കോട്ടെ ദിശയുമായിട്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ആയി ചിഹ്നയ്ക്ക് ദിശയുടെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിനിടയിലുള്ളത് ആരാണ് ആ മധു ആണല്ലോ മധുവിന് അവിടെ നിന്ന് ഒഴിവാക്കിയതാണ് ചിഹ്ന എന്നിട്ടായിക്കോട്ടെ ദിശയുടെ അടുത്ത് ഒരു ദിവസം തൻ്റെ ഇഷ്ടം പറയുന്നുണ്ട് അപ്പോൾ ദിശ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കല്യാണ ആലോചനയൊക്കെ വരുന്നുണ്ട് നീ എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കാന്ന് ഇത് കേട്ടതും ചിന്ന പറയുന്നുണ്ട് കല്യാണമൊന്നും ഇപ്പോൾ ശരിയാവില്ല എൻ്റെ ഏട്ടനൊരു പൊളിറ്റീഷ്യനാണ് ഞാൻ ഏട്ടനെ സപ്പോർട്ട് ചെയ്യണം ഇതിനിടയിൽ മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഇടാൻ എനിക്ക് താല്പര്യമില്ല നമുക്ക് ഒരുമിച്ച് തന്നെ ഇരിക്കാം എന്നിട്ടോ ഇഷ്ടമല്ലെങ്കിൽ പിരിഞ്ഞു പോവാം എന്നൊക്കെ പറയുന്നു ചിന്നിയുടെ ഈ ലിവിങ് ടുഗതർ എന്നൊരു കോൺസെപ്റ്റ് ആയിക്കോട്ടെ ദിശയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല അവൾ അപ്പോൾ തന്നെ എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നു പോകുന്നുണ്ട് അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോയതും ചിന്ന അവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട് നീ ഇപ്പോൾ സമ്മതിച്ചില്ല എപ്പോഴായെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കുമെന്നൊക്കെയാണ് അവൻ അവിടെ നിന്ന് പറയുന്നത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മധു ഇപ്പോൾ അരവിന്ദിനോട് പറയുന്നുണ്ട് നിങ്ങൾ ചിന്നിയെ പിടിച്ച് അന്വേഷിച്ചാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമെന്നും പറയുന്നുണ്ട് അങ്ങനെ ആ ചിന്നിയുടെ ഫോട്ടോ നമ്മുടെ അരവിന്ദിൻ്റെ കയ്യിൽ കൊടുക്കുന്നു അരവിന്ദ് ആയിക്കോട്ടെ ഉടനെ തന്നെ ഈ ഒരു കാര്യം പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് പോലീസിന് ആ ഒരു സമയം തന്നെയാണ് ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എവിടെയാണുള്ളതെന്ന കാര്യം മനസ്സിലായത് അവനെ പിടിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പോവുകയാണ് നീ നേരെ അവിടെ വായെന്ന് അരവിന്ദിനോട് പറയുന്നു അങ്ങനെ പോലീസ് അരവിന്ദനെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട് അത് ചിന്നിയുടെ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇപ്പോൾ പോലീസുകാർ ആൾറെഡി അവിടെ എത്തി എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ചിന്നിയോട് പറയുന്നുണ്ട് ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ നീയാ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന കാര്യം ഞങ്ങൾക്കറിയാം മര്യാദയ്ക്ക് അവനെ വിട്ടുക അതാണ് നമുക്ക് നല്ലതെന്ന് പറയുന്നു അങ്ങനെ പോലീസുകാരെല്ലാവരും ആ അപ്പാർട്ട്മെൻറ്റ് മൊത്തം പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ തന്നെയാണല്ലോ ഒരു പെൺകുട്ടിയെ ഇവർക്ക് അടുത്തി വെച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം പോലീസുകാരൻ്റെ പ്രശ്നമാണല്ലോ അതുകൊണ്ട് തന്നെ ചിഹ്ന പറയുന്നുണ്ട് അടുത്ത റൂമിലാണ് ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉള്ളത് നിങ്ങൾ അവരെ കൊണ്ടുപോയ്ക്കോ എന്ന് പറയുന്നു പോരാത്തതിന് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഫേസ് ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ പോലീസുകാരന് അന്വേഷിച്ചു വന്ന് ആ ഇൻഫ്ലുവൻസറെ കിട്ടിയല്ലോ അയാളെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ താഴെ ആയിക്കോട്ടെ അരവിന്ദ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ മൊത്തം കറന്റ് വരികയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ അരവിന്ദന് ചിഹ്നയും മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത് ഈ ചിഹ്നയെക്കുറിച്ചുള്ള കാര്യം അരവിന്ദ് പറയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴേക്ക് പോലീസ് പറയുന്നുണ്ട് ആൾറെഡി ഇവിടെ ഒരുപാട് പ്രശ്നമാണ് നമുക്കിതിനെക്കുറിച്ച് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്നും പോകുന്നു തുടർന്ന് അരവിന്ദും അവിടെ നിന്നും പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോഴായിക്കോട്ടെ അവിടെയുള്ള ലിഫ്റ്റിൽ നിന്നും ഒരു പാട്ട് പ്ലേ ആവുന്നുണ്ട് ഈ പാട്ട് തന്നെയാണ് കേട്ടോ ഹെൽപ്പ് മീ എന്ന മെസ്സേജ് വന്നപ്പോൾ അരവിന്ദ് ആ നമ്പർക്ക് കോൾ ചെയ്തല്ലോ ആ സമയത്തും കേട്ടിട്ടുണ്ടാവുക സോ ഇവിടെയുള്ളവർ ആരും ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അരവിന്ദ് മനസ്സിലാക്കുന്നു അങ്ങനെ ചുറ്റും നോക്കുമ്പോഴായിക്കോട്ടെ ആ ബ്ലാക്ക് കളർ കാർ നിൽക്കുന്നത് കാണുന്നു ആ കാർ നിൽക്കുന്ന ഡയറക്ഷനെ മനസ്സിലാക്കി തന്നെ ഇത് ഏത് അപ്പാർട്ട്മെന്റിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് നേരെ അവിടെ പോയാലായിക്കോട്ടെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുന്നു അതെന്തെന്നാൽ പോലീസുകാർ ഇത്ത ദൂരം വന്നല്ലോ ഇവർ വേറെ ഒരു പെൺകുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആളുകളോട് അവളെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ ചിഹ്ന ആയിക്കോട്ടെ ലിഫ്റ്റിലെ കൂടെ പോവുകയാണ് അവർ സ്റ്റെപ്സിലൂടെയും പോകുന്നുണ്ട് ഇപ്പോൾ ഇതേ ലിഫ്റ്റില് തന്നെയാണ് നമ്മുടെ അരവിന്ദും കയറുന്നത് അങ്ങനെ അരവിന്ദ് ചിഹ്നയെ കണ്ടിട്ട് അവനെ ഇട്ടിടിക്കുന്നു അങ്ങനെ രണ്ടുപേരും വലിയ ഫൈറ്റാകുന്നുണ്ട് കേട്ടോ ഒരു ഘട്ടത്തിൽ നമ്മുടെ അരവിന്ദ് ചിഹ്നയെ കെട്ടിയിട്ടിട്ട് എൻ്റെ ഭാര്യയെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു ഇവനായിക്കോട്ടെ ദിശ എന്ന് പറയുമ്പോൾ ആരാണെന്ന് പോലും അറിയുന്നില്ല നമ്മുടെ അരവിന്ദ് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓ ഇവളോ ഇവളെ ഞാൻ കോളേജ് ടൈമിൽ കണ്ടതാണ് അപ്പോൾ ഇവളെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ അപ്പോൾ തന്നെ വിട്ടെന്ന് പറയുന്നു എന്തൊക്കെയാണെങ്കിലും ഈ ചിന്നിയുടെ ഫോണിൽ നിന്നാണ് ഒരു ഹെൽപ്പ് മീ എന്നൊരു മെസ്സേജ് ഒക്കെ വന്നിരിക്കുന്നത് അതൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുന്നു ചിന്നി എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ അരവിന്ദ് ആയിക്കോട്ടെ അവനെ നല്ലോണം ഇടിക്കുന്നു അങ്ങനെ ആസീന കട്ട് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നവീൻ എന്ന ഒരാളെ ഇവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ അയാൾക്കും ഈ ഒരു മിസ്സിങ്ങിനും തമ്മിൽ ഏതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അയാളെ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ആ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നല്ലോ അതിപ്പോൾ ആരുടെ പേരിലാണെന്ന് നോക്കുമ്പോൾ ചിന്നിയുടെ പേരിലാണ് അങ്ങനെ നവീനോട് ചിന്നിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളുടെ കയ്യിൽ നിന്നാണോ നീ ഒന്ന് ഫോൺ എടുത്തതെന്ന് ചോദിക്കുന്നു നവീനും അതെ ഇവന്റെ കയ്യിൽ നിന്ന് തന്നെയാണെന്ന് പറയുന്നു പോലീസുകാർ ഉടനെ തന്നെ ചിഹ്നെ അന്വേഷിച്ചു പോകുന്നുണ്ട് കേട്ടോ മറ്റൊരു ഭാഗത്തായിക്കോട്ടെ നമ്മുടെ അരവിന്ദ് ചിഹ്നയിട്ട് ഒരുപാട് ഉപദ്രവിച്ചല്ലോ എന്നിട്ടും ചിന്ന ദിശയെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പോലീസുകാർ ചിഹ്ന അന്വേഷിച്ചു പോയപ്പോൾ ആയിക്കോട്ടെ ആവിടെ ചിഹ്നയെ കാണുന്നില്ല പോരാത്തതിന് അരവിന്ദിനെയും കാണുന്നില്ല സോ ഇവിടെ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു അങ്ങനെ ഇവർ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ആൾറെഡി ചിന്നിയുടെ കോൺ ഇസ്റ്റർ റിപ്പോർട്ടൊക്കെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ ആയിക്കോട്ടെ ഒരു കാര്യം അതായത് ചിന്നിയുടെ ഫോണിൽ നിന്നും ഹെൽപ്പ് മീ എന്ന മെസ്സേജ് ഒന്നും പോയിട്ടില്ല ഇവിടെ എന്തോ വലിയ കുഴപ്പം നടന്നിട്ടുണ്ടെന്ന് പോലീസുകാരും മനസ്സിലാക്കുന്നു അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് നമ്മുടെ അരവിന്ദിന്റെ ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി വരുന്നത് ഈ സെക്യൂരിറ്റി കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഏട്ടന് വയ്യ എന്ന് പറഞ്ഞിട്ട് നാട്ടിലായിരുന്നു കേട്ടോ ഇപ്പോൾ വന്നതും നമ്മുടെ പോലീസുകാർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്നൊരു ദിവസം ഫ്ലാറ്റിലേക്ക് ഒരാൾ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇതിലാരാണെന്ന് ചോദിക്കുന്നു ആ ഫോട്ടോസ് ഫോട്ടോസെല്ലാം നോക്കിയിട്ട് തന്നെ ഇവരാല്ല എന്ന് പറയുന്നു ശരി നിങ്ങൾക്ക് പോകാമെന്ന് പോലീസുകാർ പറയുന്നു ആ സെക്യൂരിറ്റി സ്റ്റേഷനിൽ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ ആയിക്കോട്ടെ ഒരാളിനെ കണ്ടിട്ട് ഇയാളാണ് അന്ന് വന്നതെന്ന് പറയുന്നു അതാരാണെന്നറിയോ ആ നവീനാണ് ഈ കേസിൽ തന്നെ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പോലീസ് വിശ്വസിച്ച് നവീൻ ഇപ്പോൾ പോലീസുകാർ അലേർട്ടായതും അവൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുന്നുണ്ട് കേട്ടോ പോലീസുകാർ എല്ലാവരെയും ഇടിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആയിക്കോട്ടെ ഒരു കാറ് വന്ന് അവനെ ഇടിച്ചിട്ട് അവൻ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ചിന്ന അരവിന്ദിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഒരു കത്തി വെച്ചിട്ട് അരവിന്ദനായിട്ട് കുത്തുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ വലിയ ഫൈറ്റ് ഒരു ഘട്ടത്തിൽ ചിഹ്ന ആയിക്കോട്ടെ ഒരു കണ്ണാടി പീസ് പീസെടുത്തിട്ട് അരവിന്ദനെ കൊല്ലാനായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തിയിട്ട് ഗണ്ണ് ചൂണ്ടിയിട്ട് നിർത്താനായിട്ട് പറയുന്നു ചിഹ്ന തയ്യാറാവുന്നില്ലാട്ടോ പോലീസുകാരായിക്കോട്ടെ ചിന്നയെ ഷൂട്ട് ചെയ്യും അങ്ങനെ ചിന്നയെ ഹോസ്പിറ്റലിലാക്കുകയും അരവിന്ദനെ സേഫ് ആക്കുകയും ചെയ്യും അങ്ങനെ അരവിന്ദനോട് ഇത്ര ദിവസം സ്റ്റേഷനിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം പറയുന്നു നിന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്തത് അന്ന് ആ ഫ്ലാറ്റിൽ വന്നതെല്ലാം നവിനാണെന്നും പറയുന്നു അതിന് എവിഡൻസ് ആയിട്ട് അരവിന്ദന്റെ വീട്ടിൽ നിന്നും കാണാണ്ടായ സൂട്ട് കേസ് മറ്റ് സാധനങ്ങളെല്ലാം അവിടെയാണ് പക്ഷെ നിങ്ങളുടെ ഭാര്യയെ മിസ്സായിട്ട് ഇത്ര ദിവസമായിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് അവരുടെ ഡെഡ് ബോഡിയെങ്കിലും കാണാൻ കഴിയുമെന്ന് നോക്കിയാൽ അതും കണ്ടെത്തിയിട്ടില്ല സോറി എന്ന് പോലീസുകാർ അരവിന്ദ്ര ോട് പറയുന്നു അരവിന്ദിനും ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല തുടർന്ന് പ്രസ് റിപ്പോർട്ടേഴ്സിനോടൊക്കെ ഈ ഒരു കേസ് ഇങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അരവിന്ദും എന്താണ് റിയാലിറ്റി എന്ന് കരുതിയിട്ട് അതിനോട് പഴകുകയാണ് അപ്പോഴാണ് ഓഫീസിൽ നിന്നും കോൾ വരുന്നത് ഒരു മീറ്റിംഗ് ഉണ്ട് വൺ അവർ മാത്രം ഓഫീസിലേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ അരവിന്ദ് അവിടേക്ക് പോവുകയാണ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണെങ്കിലോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റിയോടൊക്കെ ദിശയ്ക്ക് എന്താ ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് അന്നൊരു ദിവസം ഒരാൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നത് അയാൾ ലിഫ്റ്റിലോ പോയി ലിഫ്റ്റിലാണ് വന്നതെന്ന് പറയുന്നു ഇത് യാദൃശികമായിട്ട് അരവിന്ദ് കേൾക്കുന്നുണ്ട് അവന് എന്തോ ഒരു കാര്യം സ്ട്രേക്ക് ആവുന്നു കാരണം ദിശയുടെ ബാംഗിൾസ് കിട്ടിയതായിക്കോട്ടെ സ്റ്റെപ്പിലാണല്ലോ അതായത് ആ വാച്ച്മേനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ലിഫ്റ്റിലൂടെ പോവുകയും ലിഫ്റ്റിലൂടെ വരികയും ചെയ്തു അയാളുടെ കൂടെ വന്ന ആളായിക്കോട്ടെ സ്റ്റെപ്സിലൂടെയാണ് പോയത് അതായത് അന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ അരവിന്ദ് മനസ്സിലാക്കിയിട്ട് ഇത് ഉടനെ തന്നെ ആ പോലീസിനെടുത്ത് പോയിട്ട് പറയും അപ്പോൾ പോലീസ് ആയിക്കോട്ടെ അരവിന്ദ് ഇങ്ങനെ ഓരോന്നും ഗസ് ചെയ്യുകയാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു കേസ് സോൾവ് ആയതാണെന്നൊക്കെ പറയുന്നു ആരും ഇത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല പോരാത്തതിന് അന്നൊരു ദിവസം ഞാൻ വിനെ ആക്സിഡൻറ്റ് ചെയ്തത് ആരാണെന്ന് നോക്കിയാൽ ദിശയുടെ ആ നെയ്ബർ ദിശയെ മോശമായി നോക്കിയല്ലോ അയാളാണ് അയാളിനെ വിളിച്ച് ചോദിക്കുന്നു അയാൾ പറയുന്നത് എന്തെന്നാൽ എൻ്റെ ഭാര്യയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഈ ആക്സിഡൻ്റ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പ്രൂഫെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുന്നു ഇപ്പോൾ പോലീസ് ഈ ഒരു കാര്യമല്ല അരവിന്ദിനോട് പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ് തിങ്ക് ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവും നിങ്ങളുടെ ഭാര്യയുടെ ഡെഡ് ബോഡി കിട്ടിയതാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വിശ്വസിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതിനെ കാരണം നിങ്ങൾ വേണ്ടാത്തതൊന്നും ആലോചിക്കണ്ട എന്നൊക്കെ പറയുന്നു അരവിന്ദനായിക്കോട്ടെ ദേഷ്യം വരുന്നുണ്ട് അവിടെയുള്ള പോലീസുകാരോടൊക്കെ നിലവിളിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയെ ഞാൻ തന്നെ എന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ അരവിന്ദ് ആ നവീൻ്റെ ഫോട്ടോവുമായിട്ട് മധുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഇവനെ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു മധു ആയിക്കോട്ടെ എനിക്കിവനെ അറിയില്ല എന്ന് പറയുന്നു തുടർന്ന് മധു അരവിന്ദിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ മിസ്സായിട്ട് ഇത്രയും ദിവസമായല്ലോ അവർ ഇനിയും ജീവനോടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു നമ്മുടെ അരവിന്ദും അതിനെ ആൻസർ ചെയ്തുകൊണ്ട് ഫോൺ നോക്കുകയാണ് അപ്പോഴാണ് അരവിന്ദ് ഷോക്കാവുന്നത് അതെന്തെന്നാൽ നവീനെ മധുവിന് അറിയില്ല എന്നാണല്ലോ പറഞ്ഞത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ഉണ്ട് അരവിന്ദിന് ഈ കാര്യം മനസ്സിലായി എന്ന് മധു അറിഞ്ഞതും നമ്മുടെ അരവിന്ദിന് മധു പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അരവിന്ദ് ആയിക്കോട്ടെ മയക്കത്തിലാവുന്നു തുടർന്ന് അവനെ എടുത്ത് കാറിലിട്ടിട്ട് മധുവിട പോവുകയാണ് അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കോളേജ് ഡേയ്സിൽ മധുവിന് ദിശയിഷ്ടമായിരുന്നുവല്ലോ ദിശയെ കിട്ടാതെ പോയതിൽ ഭയങ്കര സങ്കടമുണ്ട് ഞാൻ അവളെ പ്രേമിക്കുന്ന സമയത്തായിക്കോട്ടെ ചിന്ന ഇടയിൽ വന്നു ചിന്നയ്ക്ക് ശേഷം ഇപ്പോൾ ഏതോ ഒരാൾ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരുപാട് കുടിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഫ്രണ്ടായ നവിനോടാണ് പറയുന്നത് നവീൻ ആയിക്കോട്ടെ ഫ്രണ്ടായ മധുവിനെ ഈ ഒരു ഇൻസിഡൻ്റ് നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവനെ പ്രോസ്റ്റ്യൂട്ട് ലേഡിയുടെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് മധുവിന് പക്ഷെ ഓക്കെ ആവുന്നില്ല കേട്ടോ അവിടെയുള്ള ലേഡിയെ കണ്ടാൽ ദിശയുടെ ഓർമ്മയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആ ലേഡിയുടെ മേലെ ബോട്ടിലെടുത്ത് അടിച്ച് അവരെ കൊല്ലുന്നുണ്ട് എന്നിട്ട് പുറത്ത് വന്നിട്ട് നവീനോട് പറയുന്നുണ്ട് എനിക്ക് ദിശയാണ് വേണ്ടത് അവളെ സ്വന്തമാക്കണമെന്ന് പറയുന്നു അങ്ങനെ നവീനും മധുവും കൂടി ഒരുപാട് ദിവസം പ്ലാൻ ഇട്ടതാണിത് എന്തെന്നാൽ ഇതിൽ എങ്ങനെയെങ്കിലൊക്കെ ചിന്നയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നാൽ പിന്നെ ദിശയുടെ ഭർത്താവ് ചിന്നയായിരിക്കും സംശയിക്കുക നമുക്ക് ഇതിൽ നിന്നും എസ്കേപ്പ് ആകുമെന്നൊക്കെ പറയുന്നു അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് ിശയെ കിഡ്നാപ്പ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് സിനിൽ കാണിച്ചതും അരവിന്ദിനെ ഒരാൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുവല്ലോ അത് മധു തന്നെയാണ് എന്നിട്ട് ഇപ്പോൾ നമ്മുടെ അരവിന്ദിനെ കെട്ടിയിട്ടിട്ട് അവനോട് പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഇവിടെയായിരുന്നു കുറച്ചു നേരത്തിന് മുൻപ് എന്താ സംഭവിച്ചതെന്ന കാര്യം നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ എന്താ ഉണ്ടായിരുന്നെന്നാണ് കാണിക്കുന്നത് അരവിന്ദിനെ കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നല്ലോ ഈയൊരു കാര്യം ദിശ കാണുന്നുണ്ട് ദിശയും കെട്ടിയിട്ടിരിക്കുകയാണ് ദിശ അരവിന്ദിനെ കണ്ടിട്ട് കരയുന്നുണ്ട് മധു അപ്പോൾ ദിശയോട് പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവിനെ നിനക്ക് രക്ഷിക്കണം എന്നാൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എനിക്ക് നിന്നെ കോളേജ് ഡേയ്സ് മുതൽ ഇഷ്ടമായിരുന്നു ആദ്യം ആ ചിഹ്ന വന്നു ആയിക്കോട്ടെ നീ നിന്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചു അതൊക്കെ ഇരിക്കട്ടെ നിനക്ക് നിന്റെ ഭർത്താവിനെ ജീവനോട് വേണമെങ്കിൽ നീ എനിക്ക് വഴങ്ങണമെന്ന് പറയുന്നുണ്ട് ദിശ ഇതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളെന്ന് പറഞ്ഞിട്ട് മധു ആയിക്കോട്ടെ ദിശയുടെ കൈയിൽ നേരം കട്ട് ചെയ്യുന്നുണ്ട് അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് ഇറ്റിറ്റായിട്ട് പോകുന്നു ഈ ഒരു കാര്യമല്ല ഇപ്പോൾ മധു അരവിന്ദിനോട് പറയുന്നുണ്ട് എന്തായാലും അഞ്ച് മിനിറ്റിനുള്ളിൽ അവൾ മരണപ്പെടും അതിനുള്ളിൽ നിനക്ക് അവളെ രക്ഷിക്കണമെങ്കിൽ അവൾക്ക് പകരം നീ മരിച്ചുപോ എന്നാൽ ഞാൻ അവളെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അരവിന്ദ് സ്വയം മരിക്കാനോ തയ്യാറാവുന്നുണ്ട് കേട്ടോ അങ്ങനെ മധു അരവിന്ദ കൊല്ലാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് സോ നമ്മുടെ ഭാര്യയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് അരവിന്ദ മനസ്സിലാക്കുന്നു അങ്ങനെ മധുവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു വേറെ വഴിയില്ലാതെ മധുവിനെ കൊല്ലുന്നുണ്ട് എന്നിട്ട് അകത്ത് പോയിട്ട് ദിശയെ നോക്കിയാൽ അവൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഒന്നും അയ്യൊന്നും മുറിച്ചിട്ടില്ലാട്ടോ ഇതെല്ലാം തന്നെ മധു വേണം പറഞ്ഞ് കള്ളം പറഞ്ഞതാണ് അങ്ങനെ ദിശയെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട് അവളും ഓക്കെ ആവുന്നു ഇപ്പോൾ പോലീസുകാർ ദിശയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് അന്ന് എന്താ ഉണ്ടായതെന്ന് അപ്പോൾ ദിശ പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി പിന്നെ അടുത്ത് വിട്ടത് ആ നെയ്ബർ എൻ്റെ വീട്ടിലേക്ക് വന്നു അയാളെ ഞാൻ വഴക്ക് പറഞ്ഞയച്ചു പിന്നീടായിക്കോട്ടെ മധുവും അവൻ്റെ ഫ്രണ്ട് ഞാൻ വിനും വന്നു അവരെനിക്ക് മയക്കുമരുന്നൊക്കെ തന്നിട്ട് എന്നെ ഒരു സൂട്ട് കേസിലാക്കിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോയെന്ന് പറയുന്നു ഇപ്പോൾ പോലീസ് ആയിക്കോട്ടെ അരവിന്ദനോട് പറയുന്നുണ്ട് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കി അവിടെ ആയിക്കോട്ടെ മധു മരണപ്പെട്ടിരിക്കുന്നു ഒരു എവിഡൻസും ഇല്ല പക്ഷെ നിന്റെ കീ മാത്രം അവിടെ നിന്നും കിട്ടി ഇത് അവിടെ നിന്ന് കിട്ടിയതറിഞ്ഞ് നിനക്കാണ് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആ കീ അരവിന്ദിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നു അതായത് ഈ പോലീസുകാരെ നമ്മുടെ അരവിന്ദിനെ ഹെൽപ്പ് ചെയ്യുകയാണ് അങ്ങനെ വലിയൊരു പ്രശ്നത്തിന് ശേഷം നമ്മുടെ അരവിന്ദും ദിശയും ഒരുമിക്കുകയാണ് എന്ന പോലെയാണ് ഈ മൂവി എൻഡ് ചെയ്തിരിക്കുന്നത് ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക